നമസ്കാരം പാലൂർ കോട്ട വെള്ളച്ചാട്ടം കാണാൻ വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങി ടൂറിസം ഭൂപടത്തിൽ ഇല്ലാത്ത മലപ്പുറം ജില്ലയിലെ പാലൂർ കോട്ട വെള്ളച്ചാട്ടം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് നിരവധി പേരാണ് ദിനംപ്രതി ഇവിടേക്ക് വെള്ളച്ചാട്ടം കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് ടൂറിസം ഭൂപടത്തിൽ ഇല്ലാത്തതും ആരും അറിയപ്പെടാത്തതുമായ മലപ്പുറം ജില്ലയിലെ പാലൂർ കോട്ട വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികൾക്കിടയിൽ ശ്രദ്ധയാകർഷിക്കുന്നു മഴക്കാലമായതോടെ മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടേരിയിലെ പാലൂർക്കോട്ട വെള്ളച്ചാട്ടം സമൃദ്ധമായി അപകട സാധ്യത തീരെ കുറവായതിനാൽ ധാരാളം പേരാണ് ഈ വെള്ളച്ചാട്ടം കാണാനും ഇവിടെ സമയം ചെലവഴിക്കാനുമായി എത്തുന്നത് മനോഹരമായ രീതിയിൽ കൂറ്റൻ പാറകൾക്ക് മുകളിൽ നിന്നെത്തുന്ന തെളിനീർ കാണാൻ നല്ല ഭംഗിയാണ് പച്ചപ്പ് നിറഞ്ഞ മലകളിലെ ഇടയിലൂടെ വളരെ മനോഹരമായി ഒഴുകിയെത്തുന്ന പാലൂർക്കോട്ട വെള്ളച്ചാട്ടം ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കും ഹരമായി മാറിയിരിക്കുകയാണ് മലപ്പുറം നഗരത്തിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ പുഴക്കാട്ടിരി പഞ്ചായത്തിലെത്താം വാഹനയാത്ര വെള്ളച്ചാട്ടത്തിന് അല്പം താഴെ അവസാനിക്കും പിന്നെ കല്ലുകൾ നിറഞ്ഞ ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലെത്താം എത്തിക്കഴിഞ്ഞാൽ ഏതൊരു സഞ്ചാരിയുടെയും മനം കവരുന്ന കാഴ്ചയാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ പട്ടികയിലില്ലാത്ത കോട്ടയെ സുരക്ഷയും അടിസ്ഥാന സൗകര്യവും ഒരുക്കി വിനോദസഞ്ചാര കേന്ദ്രമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കോവിഡ് എന്ന മഹാമാരിക്ക് മുന്നിൽ നേരിയ ആശ്വാസം ലഭിക്കാൻ ഒഴിവു സമയങ്ങളിൽ കുടുംബവുമൊത്തും കൂട്ടുകാരുമൊത്തും നിരവധി പേരാണ് വെള്ളച്ചട്ടം കാണാൻ ഇവിടെ എത്തുന്നത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശുദ്ധമായ തെളിനീരിൽ ഒരു നീരാട്ടിനു ശേഷം മാത്രമേ ഇവിടെ നിന്നും മടങ്ങിപ്പോവുകയുള്ളൂ പാലൂർ കോട്ട കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലില്ല അതിനാൽ അധികമാരും കാണാതെ പോവുകയാണ് പാലൂർ കോട്ടയുടെ സൗന്ദര്യം എങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിലെ മനോഹരമായ ചിത്രങ്ങൾ വൈറലായതോടെ ഇപ്പോൾ ഇവിടെ നിരവധി പേരാണ് പ്രതിദിനം എത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നീള ന്യൂസ്